നമുക്ക് കഴിഞ്ഞ ദിവസമാണ് നമുക്ക് എല്ലാവരുടെയും മനസ്സിൽ ഓർമ്മയുണ്ട്, ഫോർട്ട് കൊച്ചിയിൽ ഫ്രഞ്ച് പൗരൻ ഓടയിൽ വീണ് ഒരു സംഭവം. ചികിത്സയ്ക്കായി കേരളത്തിലേക്ക് വന്നതായിരുന്നു, പിന്നീട് ആ ഓടയിൽ കാനയിൽ വീണ് സർജറി വരെ നടത്തേണ്ട ഒരു അവസ്ഥ ഉണ്ടായിരുന്നു. ആ വിഷയത്തിൽ ഇപ്പോൾ ദാ ജില്ലാ കളക്ടറോട് റിപ്പോർട്ട് തേടിയിരിക്കുകയാണ് ഹൈക്കോടതി. ഇത്തരം കാര്യങ്ങൾ ടൂറിസം മാപ്പിൽ കേരളത്തെ ബാധിക്കില്ലേ എന്നാണ് ഹൈക്കോടതിയുടെ ചോദ്യം. പുറം ലോകം കേരളത്തിലെ ടൂറിസം മേഖലകളെ കുറിച്ച് എന്ത് കരുതുമെന്നും ഹൈക്കോടതി ചോദിക്കുന്നു. പ്രദീപ് ജോസഫ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നുണ്ട്. പ്രദീപ്, വിഷയത്തിൽ ഹൈക്കോടതി ഇടപെടുന്നു എന്നുള്ളത് വളരെ ആശ്വാസകരമായ ഒരു കാര്യമാണ്. കാരണം ആ ഒരു അപകടം ഉണ്ടായി അവിടെയുള്ള ആളുകളോടൊക്കെ നമ്മൾ സംസാരിക്കുമ്പോൾ എത്രയോ ദിവസമായി ഈ സ്ഥിതി അവിടെ തുടരുകയാണ്. പലർക്കും ഇതുപോലെ സമാനമായി അവിടെ വീണിട്ടുണ്ട്, അപകടം പറ്റിയിട്ടുണ്ട്, പക്ഷേ ഒരു തരത്തിലുള്ള ഇടപെടലും ഉണ്ടായിട്ടില്ല എന്ന് നാട്ടുകാർ പറയുന്നുണ്ടായിരുന്നു. ഫോർട്ട് കൊച്ചിയിൽ നിന്ന് ബോട്ട് ജെട്ടിയിലേക്ക് പോകും വഴിയാണ് നിർമ്മാണം നടന്നുകൊണ്ടിരുന്ന നടപ്പാതയിൽ നിന്ന് ഓടിയിലേക്ക് വിദേശ യുവാവ് വീഴാൻ ഇടയായത്. ഇയാളും അമ്മയുമായിരുന്നു ഒപ്പമുണ്ടായിരുന്നത്. വീഴ്ചയിൽ പരിക്കുപറ്റി, തുടയല് പൊട്ടുകയായിരുന്നു. തുടർന്ന് കളമശ്ശേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ സർജറിക്കും മറ്റും വിധേയനാക്കി. ഈ വിഷയമാണ് ഹൈക്കോടതി ഇന്ന് പരിഗണനയ്ക്ക് എടുത്തത്. സംഭവത്തിൽ ജില്ലാ കളക്ടറോട് കോടതി റിപ്പോർട്ട് തേടിയിട്ടുണ്ട്. അതേസമയം ചില പ്രസക്തമായ നിരീക്ഷണങ്ങളും കോടതി നടത്തുകയുണ്ടായി. അതായത്, ഇത്തരം ഒരു സാഹചര്യമാണ് കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടൂറിസം മേഖലയില്ലെങ്കിൽ കേരളത്തിന്റെ ടൂറിസം മേഖലയെക്കുറിച്ച് വിദേശികൾ ഉൾപ്പെടെയുള്ള ആളുകൾ എന്താകും കരുതുക? അതായത്, ടൂറിസം മാപ്പിൽ കേരളത്തിന്റെ വില ഇടിയാൻ ഇത്തരം സംഭവങ്ങൾ ഇടയാക്കുകയില്ലേ എന്നുള്ള ചോദ്യമാണ് കോടതിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായത്. നേരത്തെയും ഇത്തരത്തിലുള്ള ചില സംഭവങ്ങൾ സംസ്ഥാനത്തിന്റെ മറ്റു ചില ഭാഗങ്ങളിൽ നിന്ന് ഉൾപ്പെടെ ഉണ്ടായിരുന്നു. എന്നാൽ ഒരു വിദേശ യുവാവ് ഇത്തരത്തിൽ പരിക്കുപറ്റാൻ ഇടയായതോടുകൂടി അതിർത്തികൾ കടന്നും ഈ വാർത്ത പ്രചരിക്കുകയുണ്ടായി. ഇത്തരം സംഭവങ്ങളൊക്കെ സംസ്ഥാനത്തിന്റെ ടൂറിസം മേഖലയിലെ യശസ്സിന് കളങ്കം വരുത്തുന്നതാണ് എന്ന് ഹൈക്കോടതി ഓർമ്മിപ്പിക്കുകയും ചെയ്തു. അടുത്ത ദിവസം ജില്ലാ കളക്ടർ സംഭവത്തിൽ വിശദമായ റിപ്പോർട്ട് നൽകണം.